Hi friends, Eduplus Learning Classes in the Pudiri video like a lavakasagam. In the video, we will discuss Kerala my Bendapetuondula, current affairs ana. Namganokam, Indil, Pralaya Sadida Bubadam Tayarakuna, Aditha Samstana mana, Kerala. Indil, Pralaya Sadida Bubadam Tayarakuna, Adi Samstana mana, Kerala. Adavole. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കുന്നത് കേരളത്താണ്. കേരളത്തിൽ ആദ്യ ഡിജിറ്റൽ കണക്റ്റഡ് ആദിവാസി കോളനി സ്ഥാപിതമാകുന്ന സ്ഥലം കൽപ്പറ്റയാണ്. വയനാട്ടിലെ കൽപ്പറ്റയിലാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിതമാകുന്നത്. ഇത് ഈ വിദ്യാഭ്യാസവും ഈ ആരോഗ്യവും സമന്വയിപ്പിച്ചുകൊണ്ട് ഡിജിറ്റലി കണക്റ്റഡ് ട്രൈബൽ കോളനികൾ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ചത് തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനമാണ്. ഇത് എഴുതിയത് ഒരു മലയാളിയാണ്. ആ മലയാളിയുടെ പേരാണ് മനോന്മണിയം സുന്ദരം പിള്ള. തമിഴ്നാടിൻ്റെ സംസ്ഥാന ഗാനമായി പ്രഖ്യാപിച്ച തമിഴ് തായ് വാഴ്ത്ത് എന്ന ഗാനം രചിച്ച മലയാളിയാണ് മനോന്മണിയം സുന്ദരം പിള്ള. അടുത്തത്, 2022 നൂറാം വാർഷികം ആഘോഷിച്ച ആശാന്റെ കൃതികളാണ്, കുമാരൻ ആശാന്റെ കൃതികളാണ് ദുരവസ്ഥയും ചണ്ഡാല ഭിക്ഷുകിയും. 2022 നൂറാം വാർഷികം ആഘോഷിച്ച ആശാന്റെ, കുമാരൻ ആശാന്റെ കൃതികളാണ് ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ 4.0 ഭാഗമായി ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. കാസ്പാണ്, കേരളത്തിലെ കാസ്പാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ദൻ 4.0 ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കേരളം നൽകിയിട്ടുള്ളത്. 2022 ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2022 ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങളാണ് അട്ടപ്പാടിയിലെ ആട്ടുകൊമ്പ് അമര. ആട്ടുകൊമ്പ് അമര, പാലക്കാട് ജില്ലയിലുള്ള അട്ടപ്പാടിയിലെ ആട്ടുകൊമ്പ് അമരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചു. അതുപോലെ പാലക്കാട് തന്നെയുള്ള അട്ടപ്പാടി തുവര, അട്ടപ്പാടി തുവരയ്ക്ക് ഭൗമസൂചിക പദവി ലഭിച്ചിരുന്നു. ഇടുക്കിയിലുള്ള കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി. ആലപ്പുഴയിലുള്ള ഓണാട്ടുകര എള്ള്, ഓണാട്ടുകര എള്ള്. തൃശ്ശൂരുള്ള കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി. ഇത്രയും ഐറ്റത്തിനാണ് 2022 ഭൗമസൂചിക പദവി ലഭിച്ചത്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര, അട്ടപ്പാടി തുവര, ഇടുക്കിയിലെ കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ആലപ്പുഴയിലെ ഓണാട്ടുകര എള്ള്, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി. അടുത്തത്, സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരള സ്കൂൾ വെതർ സ്റ്റേഷൻ എന്നാണ് അതിൻ്റെ പേര്. സംസ്ഥാനത്ത് സ്കൂളുകളിലെ പഠന സമയം 8 മുതൽ 1 വരെ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം ഖാദർ കമ്മിറ്റി. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പഠന സമയം 8 മുതൽ 1 വരെ ആക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് എം ഖാദർ കമ്മിറ്റി. ഇന്ത്യയിലെ ആദ്യ പട്ടികവർഗ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പട്ടികവർഗ മാനേജ്മെൻറ്റ് എയ്ഡഡ് കോളേജുകൾ നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ബിരുദ കോഴ്സുകൾ 4 ഉദ്ദേശിക്കുന്നത് 2023 മുതലാണ്. കേരളത്തിൽ ബിരുദ കോഴ്സുകൾ 4 തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് 2023. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ്. വെറുതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ശിവൻകുട്ടിയും, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർ ബിന്ദുവുമാണ്. ഇനി 2022 സ്കൂളുകളിൽ ആഴ്ചയിലൊരിക്കൽ നോ ബാഗ് ഡേ, നോ ബാഗ് ഡേ നിയമവും നിർബന്ധിത ഗെയിംസ് പരിശീലനവും ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 2022 സ്കൂളുകളിൽ ആഴ്ചയിലൊരിക്കൽ
നോ ബാഗ് ഡേ നിയമവും നിർബന്ധിത ഗെയിംസ് പരിശീലനവും ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. കേരളം കാർബൺ ബഹിർഗമനം 57,000 kg കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന വർഷം 2030. 2030 കേരളം കാർബൺ ബഹിർഗമനം 57,000 kg കുറയ്ക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഇനി സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്ന പേരാണ് വർണ്ണപ്പകിട്ട്. സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്ന പേര് വർണ്ണപ്പകിട്ട് എന്ന പേരിലാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. വർണ്ണപ്പകിട്ടിൻ്റെ ആപ്തവാക്യം നമ്മളിൽ ഞങ്ങളുണ്ട്. നമ്മളിൽ ഞങ്ങളുണ്ട് എന്നാണ് വർണ്ണപ്പകിട്ടിൻ്റെ ആപ്തവാക്യം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സ്ത്രീ സൗഹാർദ്ദ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അതുപോലെ രാജ്യത്ത് ആദ്യമായി പ്രത്യേക കാലാവസ്ഥാ വ്യതിയാന വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി പ്രത്യേക കാലാവസ്ഥാ വ്യതിയാന വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്തത് 2023 ജനുവരി 7 സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം എന്ന പദവി ലഭിച്ച സംസ്ഥാനമാണ് കേരളം. 2023 ജനുവരി 7 സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ്. അതുപോലെ എല്ലാ ജില്ലകളിലും മൊബൈൽ ഭക്ഷ്യ പരിശോധനാ ലാബുകളുള്ള സംസ്ഥാനമാണ് കേരളം. എല്ലാ ജില്ലകളിലും മൊബൈൽ ഭക്ഷ്യ പരിശോധനാ ലാബുകളുള്ള സംസ്ഥാനമാണ് കേരളം. ബാലവേലകളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് വനിതാ ശിശു വികസന വകുപ്പ് പാരിതോഷികമായി 2,500 നൽകാനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാലവേലകളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് വനിതാ ശിശു വികസന വകുപ്പ് പാരിതോഷികമായി നൽകുന്നത് 2,500. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആഴ്ചയിലൊരിക്കൽ ക്യാൻസർ പ്രാരംഭ പരിശോധന ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. എല്ലാ സർക്കാർ ആശുപത്രികളിലും ആഴ്ചയിലൊരിക്കൽ ക്യാൻസർ പ്രാരംഭ പരിശോധന ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 2022 മെയ്യിൽ രജത ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ച കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് കുടുംബശ്രീ. കുടുംബശ്രീയുടെ 25th anniversary 2022 ആഘോഷിച്ചത്. കുടുംബശ്രീ സംഘടനാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് സുദൃഢം 2022. കുടുംബശ്രീ സംഘടനാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് സുദൃഢം 2022. 2022 ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് പനത്തടി കുടുംബശ്രീയാണ്. കാസർഗോഡുള്ള പനത്തടി കുടുംബശ്രീയാണ് 2022 ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച സ്വയം സഹായ സംഘത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കുന്നത്. 2022 ഫെബ്രുവരിയിൽ സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. 2022 ഫെബ്രുവരിയിൽ സർക്കാർ ജോലി ലഭിക്കാൻ മാതൃഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം. 2022 ഏപ്രിലിൽ കോസ്മോസ് മലബാറിക്കസ് എന്ന പദ്ധതിക്ക് വേണ്ടി കേരളവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് നെതർലാൻഡ്. 2022 ഏപ്രിലിൽ കോസ്മോസ് മലബാറിക്കസ് എന്ന പദ്ധതിക്ക് വേണ്ടി കേരളവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് നെതർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഒരേ ഒരു സസ്യബുക്കായ മുതലയായിരുന്നു ബാബിയ എന്ന മുതല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനന്തപുരം ക്ഷേത്രത്തിലെ മുതലയാണ്. 2022 ഒക്ടോബറിൽ അത് മരണപ്പെട്ടു. അപ്പോൾ ആ ക്ഷേത്രം എവിടെയാണെന്ന് ചോദിക്കാം. കുമ്പള അനന്തപുരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് കുമ്പള അനന്തപുരം ക്ഷേത്രം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നതാണ്
കുമ്പള അനന്തപുരം ക്ഷേത്രം. അപ്പോൾ ബാബിയ മുതൽ കുമ്പള അനന്തപുരം ക്ഷേത്രത്തിലാണ്, കാസർഗോഡ് ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.